കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വി സി നിയമനം ശരിയല്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശനും ബി ജെ പി നേതാക്കളും പറയുന്നത്. പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ സർക്കാർ ഓർഡിനൻസ് പ്രകാരം വി സി നിയമനം നടത്താൻ സർക്കാരിന് അധികാരമുണ്ട്. അതിന് പ്രകാരം സർക്കാരിൻ്റെ വി സി നിയമനം ശരിയാണ്. നിയമനം നടത്തുമ്പോൾ പാലിക്കേണ്ട എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് ഡോക്ടർ മുബാറക് പാഷയെ വി സി ആയി നിയമിച്ചിരിക്കുന്നത്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിൽ വി സി എ നിയമിക്കുമ്പോൾ ഗുരുദർശനം പഠിച്ച വ്യക്തി വേണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഒരു ജാതി ഒരു മതം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഗുരുദേവൻ മാനവരാശിയെ പഠിപ്പിച്ച ധർമ്മങ്ങൾ തുടർന്നും പരിപാലിക്കാനായി രൂപീകരിച്ച ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദികളെ പോലെ പ്രതികരിച്ചത് ശരിയായില്ല. വെള്ളാപ്പള്ളി പറയുന്ന തിയറി പ്രകാരമാണെങ്കിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഒരു ബ്രാഹ്മണനെയും അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും നിയമിക്കണം. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിലെ വി സി ഖുറാൻ പഠിക്കണമല്ലോ നടേശ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വി സി നിയമനത്തിന് നടേശ ഗുരുവിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മൂന്ന് വ്യക്തികളുടെ ലിസ്റ്റ് സർക്കാരിന് കൊടുത്തു. അതിൽ നിന്ന് ആരെയും വി സി ആയി സർക്കാർ പരിഗണിച്ചില്ല. അതിന്റെ വിരോധമാണ് ഇപ്പോൾ നടേശ ഗുരു കാണിക്കുന്നത്. സർക്കാർ സ്ഥാപനത്തിൽ നിയമനത്തിനുള്ള ലിസ്റ്റ് കൊടുക്കുവാൻ വെള്ളാപ്പള്ളി നടേശന് എന്താണ് അധികാരം? സർക്കാർ എക്സ്പേർട്സ് കമ്മിറ്റി കൊടുക്കുന്ന പാനലുണ്ട്, അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. നടേശൻ സ്വന്തം സമുദായത്തിന്റെയും സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കുന്നതല്ലേ നല്ലത്? കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെ വി സിമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ മഹാദേവൻ പിള്ള, എം ജി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സാബു തോമസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം കെ ജയരാജ്, മലയാളം യൂണിവേഴ്സിറ്റിയിൽ വി അനിൽകുമാർ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ, എ പി ജെ അബ്ദുൾ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ രാജശ്രീ, കുസാറ്റിൽ കെ എൻ മധുസൂദനൻ, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മോഹൻ കുന്നുമേൽ, കാർഷിക സർവകലാശാലയിൽ ആർ ചന്ദ്രബാബു, സംസ്കൃത സർവകലാശാലയിൽ ധർമ്മരാജ്, ഇവരെല്ലാം വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിവിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരുടെ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ ജാതിമത പരിഗണനയിലല്ല നിയമനം നടത്തിയത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു മുസ്ലിം വി സി ആയി വരുന്നതിൽ എന്താണ് അസ്വാഭാവികത? നിയമിക്കപ്പെട്ട ആളിന് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നല്ലേ പരിശോധിക്കേണ്ടത്? 34 വർഷത്തെ അധ്യാപന ഭരണപരിചയം ഉള്ള ആളാണ് ഡോക്ടർ പാഷ. ഫറൂഖ് കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റി പാനൽ, നാക് കോർ ടീം, ഒമാൻ ദേശീയ സർവകലാശാലയിലെ സ്ട്രാറ്റജിക് ആൻഡ് പ്ലാനിംഗ് ഹെഡ് തുടങ്ങിയ ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട് ഡോക്ടർ പാഷ. എന്ന് മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്ന പദവിയും വഹിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലും പ്രായോഗിക പരിജ്ഞാനമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മതമൊക്കെ തിരയാതെ യോഗ്യതയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം. അല്ലാത്തത് ഗുരുദേവ ദർശനങ്ങൾക്ക് നിരക്കുന്നതല്ല. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ കേട്ടാൽ താങ്കളുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ചെപ്പ കുറ്റിക്ക് അടി ഗുരു തന്നേനെ. തങ്കപരിവാറിന് ചൂട്ടുപിടിക്കുന്ന ഇത്തരം തറവേലകൾ ഇരിക്കുന്ന കസേരയ്ക്ക് അപമാനമല്ലേ താങ്കൾ? ആവശ്യമില്ലാതെ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തെ ദയവ് ചെയ്ത് അങ്ങ് നശിപ്പിക്കരുത്. കഴിഞ്ഞ സർക്കാർ സമയത്ത് ഒരു കഴിവുമില്ലാത്ത നടേശഭക്തനായ ഒരു വ്യക്തിയെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറിയായി നിയമനം വാങ്ങിച്ച് കൊടുത്തതിന്റെ കഥ എല്ലാവർക്കും അറിവുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള ആ വ്യക്തിയുടെ സംഭാവനകൾ എന്തെല്ലാമെന്ന് അങ്ങൊന്ന് വ്യക്തമാക്കണം. ജാതിക്ക് അതീതമായി ഭാരതത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ താങ്കൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ താങ്കളെ അംഗീകരിച്ചേനെ. മറ്റു സമുദായക്കാർ മൗനം പാലിക്കുന്നത് ഭയം കൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ഭാരതത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനത്തിന് എസ് എൻ ഡി പി പ്രതിനിധികളെ ക്ഷണിച്ചില്ല എന്നതാണ് മറ്റൊരാക്ഷേപം. എസ് എൻ ഡി പിയുമായി യാതൊരു ബന്ധവുമില്ല ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക്. അതാദ്യം നടേശ ഗുരു മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകിയെന്ന് മാത്രം എസ് എൻ ഡി പിക്കാരെ ക്ഷണിക്കുമ്പോൾ മറ്റ് സമുദായത്തിലുള്ളവരെയും ക്ഷണിക്കണം. അതല്ലേ അതിന്റെ ഒരു മര്യാദ? അതുകൊണ്ട് സർക്കാർ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങ് വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നടേശ ഗുരു നിങ്ങൾക്ക് നല്ലത്.